കണ്ടിന്യൂഷൻ ആണ്. ഇൻ ദി പിക്ചർ ഒ ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിന്റ്സ് ഓൺ ഇറ്റ്. ത്രൂ ദാറ്റ് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈസ് 90 ഡിഗ്രി. ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും എ ബി സി അതിലെ ബിന്ദുക്കളുമാണ്. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിനായിട്ട് ബന്ധപ്പെട്ട് പിക്ചറും വരച്ചിട്ടുണ്ട്. നോക്കി, ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ചില ഭാഗങ്ങൾ വരച്ച് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ എയും ബിയും സിയും എന്ന് പറയുന്ന മൂന്ന് പോയിന്റുകൾ സർക്കിളിലുണ്ട്. ഈ മൂന്ന് പോയിന്റുകളെയും ജോയിൻ ചെയ്ത് എ ബി സി എന്ന ട്രയാംഗിൾ വരച്ചിരിക്കുകയാണ്. സർക്കിളിന്റെ സെന്റർ ഒ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഈ ഒരു പാറ്റേണിലുള്ള പിക്ചേഴ്സ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ആംഗിൾ ഒ എ സി. ആംഗിൾ ഒ എ സി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണ്. ഇതും ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ, ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ, ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിനു വേണ്ടി നമുക്ക് ആംഗിൾ ബി എ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ആംഗിൾ ബി എ നമുക്ക് എക്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ആംഗിൾ ബി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ സി ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 2x ആയിരിക്കും അല്ലെ? നമ്മള് ഇത് ഈ ഒരു പാറ്റേൺ അല്ലാതെ നമ്മൾ ചെയ്ത് ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് സോറി ഇത് 2x ആണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ തിയറി? വീണ്ടും വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഒരു ചാപം വൃത്തത്തിലെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണം അതിന്റെ മറുചാപം എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 2x ആയിരിക്കും. അതെ, അപ്പൊ നമുക്ക് അത് എഴുതാം. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 2x ഡിഗ്രി ആണ്. ഇനി നമുക്ക് ട്രയാംഗിൾ എ ഒ സി കൺസിഡർ ചെയ്താലോ? എ ഒ സി എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യാണ്. ഇൻ ട്രയാംഗിൾ എ ഒ സി, ഈ ട്രയാംഗിൾ എ ഒ സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ് അഥവാ ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ എ ഒ സി എന്ന് പറയുന്ന ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും ഈ രണ്ട് ആംഗിൾസുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇത് ഒരു വശം അറിയാമെങ്കിൽ നമുക്ക് ഈ വശവും സെയിം ആയിട്ട് എഴുതാം. ഇത് രണ്ടും അറിയാമെങ്കിൽ 180 നിന്ന് ഇവ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇത് മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് ഇവിടത്തെ ആംഗിൾ എത്രയാണോ അത് കുറച്ചിട്ട് അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് എയ്ക്കും സിക്കും ആയിട്ട് കൊടുത്താൽ മതി. അതാണ് ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് അറിയാവുന്നത് സെൻട്രൽ ആംഗിൾ ആണ് അല്ലെ? ആംഗിൾ സി ഒ എ ആണ് അറിയാവുന്നത്. അപ്പൊ 180 മൈനസ് 2x ഡിവൈഡ് ബൈ 2. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പോർഷൻ, ഈ രണ്ട് പോർഷനും കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ചെയ്ത് നോക്കാം. 180 നമുക്ക് പ്രത്യേകമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2x നമുക്ക് മാറ്റി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ഡിനോമിനേറ്ററിനെയും രണ്ട് ന്യൂമറേറ്ററുകൾക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്കിനി 2 180 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2 ഒരു പ്രാവശ്യവും 18 9 ടൈംസും ആണ് പോകുന്നത്. 0 തന്നെയാണ്. അപ്പൊ 90 കിട്ടി. 90 മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ്. അപ്പൊ നമുക്ക് ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും കിട്ടിയത് 90 മൈനസ് എക്സ് എന്നാണ്. 90 മൈനസ് എക്സ് ഡിഗ്രി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് സി ബി എക്ക് ഈക്വൽ ആണെന്നാണ്
സോറി ആംഗിൾ ഒ ഒ എ സി പ്ലസ് സി ബി എ സി ബി എ ചെയ്യുമ്പോഴത്തേക്ക് 90 ഡിഗ്രി കിട്ടണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമ്മൾ അതിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ദെയർഫോർ ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി എ ബി സി എന്ന് പറഞ്ഞാല് 90 മൈനസ് എക്സ് പ്ലസ് എക്സ് ആണ്. എങ്ങനെയാണ് ഇവ രണ്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം? ആംഗിൾ ഒ എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 മൈനസ് എക്സ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ. ആംഗിൾ ഒ എ സി എന്ന് പറഞ്ഞാല് 90 മൈനസ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആംഗിൾ ബി എ നമ്മൾ തുടക്കത്തിലെ എക്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി എങ്ങനെ കണ്ടുപിടിക്കാം? ഒ എ സിയുടെ വാല്യൂ ആയിട്ടുള്ള 90 മൈനസ് എക്സ് എ പ്ലസ് ആംഗിൾ എ ബി സിയുടെ വാല്യൂ ആയിട്ടുള്ള എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ അറിയാമല്ലോ മൈനസ് എക്സും പ്ലസ് എക്സും ആണ്. ഇവ രണ്ടുപേരും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 90 ഡിഗ്രി തന്നെ കിട്ടും. അത് തന്നെ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതും അത് തന്നെയാണ്. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വൺ മോർ പറയാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ള പിക്ചറിൽ ഒ സെന്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബി സി എന്ന മൂന്ന് പോയിന്റുകളെയും മാർക്ക് ചെയ്തിട്ട് ഒരു ട്രയാംഗിൾ വരച്ചിരിക്കുകയാണ്. പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ സി ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തുടക്കത്തിൽ തന്നെ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആംഗിൾ ബി എ എക്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തു. ആംഗിൾ ബി എക്സ് ആണെങ്കിൽ ആംഗിൾ ഒ അഥവാ സി ഒ എ എന്ന് പറയുന്നത് 2x ഡിഗ്രി ആയിരിക്കും. അത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എ ഒ സി എന്ന് പറഞ്ഞ ട്രയാംഗിളിനെ ഐസോസിലസ് ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. എ ഒ സി ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമുക്ക് അറിയാം. ഈ അറിയാവുന്ന നമ്പറിന് ഒരു ട്രയാംഗിളിന്റെ ഐസോസിലസ് ട്രയാംഗിളിന്റെ ആംഗിളിന്റെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണല്ലോ. 180 ഡിഗ്രി നമുക്ക് 2x കുറയ്ക്കാം. 2x കുറച്ചിട്ട് അതിനെ ഈക്വൽ ആയിട്ട് രണ്ട് ആംഗിൾസ് ട്രയാംഗിൾ സോറി ആംഗിളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ 180 മൈനസ് 2x ഡിവൈഡ് ബൈ 2. അപ്പൊ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന 2 180-ക്കും 2x-നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. 180-ഉം 2 കൂടെ ക്യാൻസൽ ചെയ്തപ്പോ 90 എന്ന് കിട്ടി. 2x ബൈ 2 ചെയ്തപ്പോ 2-ഉം 2-ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് എന്ന് കിട്ടി. അപ്പൊ ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി നമുക്ക് കിട്ടിയത് 90 മൈനസ് എക്സ് എന്നുള്ളതാണ്. ഇനി നമ്മൾ വേറെ എന്ത് ചെയ്യും? തന്നിട്ടുള്ള കാര്യം അതേപോലെ എടുത്തു എഴുതാണ്. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതുപോലെ എഴുതി. ആംഗിൾ ഒ എ സി എത്രയാണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 90 മൈനസ് എക്സ്. ഇതാ ആംഗിൾ ഒ എ സി 90 മൈനസ് എക്സ് എന്ന് കണ്ടുപിടിച്ചു. ആ വാല്യൂ അതുപോലെ കൊടുത്തു. ആംഗിൾ എ ബി സി എത്രയാണ്? ബി എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ എക്സ് ഡിഗ്രി ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് എക്സ്. രണ്ടുപേർക്കുള്ള പ്ലസ് സിംബൽ അതേപോലെ കൊടുത്തു. ഇവിടെ മൈനസ് എക്സും പോസിറ്റീവ് എക്സും ആണ്. മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്തു. 90 ഡിഗ്രി എന്ന് കിട്ടി. അതിപ്പോ ക്യാൻസൽ ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 അല്ലേ കിട്ടിയത്. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ ഒ എ സി പ്ലസ് എ ബി സി എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി.